അനയും റസൂലും ചെയ്ത പ്രമുഖ ഛായാഗ്രാഹകൻ രാജീവ് രവിയുടെ പുതിയ ചിത്രം ഞാൻ സ്റ്റീവ് ലോപ്പസ് ഗൗരവമായ ഒരു വിഷയം കൈകാര്യം ചെയ്യുന്ന പ്രേക്ഷകരുടെ നല്ല അഭിപ്രായം നേടിയ ഒരു സിനിമയായി തിയേറ്ററുകളിൽ മുന്നോട്ട് പോവുകയാണ്. ആ ചിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം ചെയ്ത അലൻസിയർ എനിക്കൊപ്പം ചേരുന്നു. ഈ ചിത്രം സ്റ്റീവ് ലോപ്പസിൻ്റെ ചിന്തകളിലൂടെയും ചോദ്യങ്ങളിലൂടെയും സംശയങ്ങളിലൂടെയുമാണ് സഞ്ചരിക്കുന്നത്. സ്റ്റീവ് ലോപ്പസിൻ്റെ അച്ഛനായ DYSP ലോപ്പസ് എന്ന വളരെ പ്രധാനപ്പെട്ട കഥാപാത്രത്തെ അവതരിപ്പിച്ച ഒരുപക്ഷെ ഈ ചിത്രത്തിലൂടെ മലയാള സിനിമയ്ക്ക് തന്നെ ഏറ്റവും സജീവമായ കഥാപാത്രങ്ങൾ നൽകാൻ കഴിയുന്ന ഒരു അഭിനേതാവിനെ കൂടിയാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. രാജീവ് രവിയും യച്ചിക്കാനവും ഒക്കെ ചേർന്ന് ഇപ്പോൾ അലൻസിയർ എനിക്കൊപ്പം ചേരുന്നു. ഞാൻ ഈ സൂചിപ്പിച്ച DYSP ലോപ്പസിനെ അവതരിപ്പിച്ച അലൻസിയർ, ഗൗരവമായ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ട് ഈ സിനിമ മുന്നോട്ട് വെക്കുന്നുണ്ട് സ്റ്റീവിലൂടെ. അതേക്കുറിച്ച് അറിഞ്ഞും ആലോചിച്ചും തന്നെയാണോ ഇതിലൊരു കഥാപാത്രത്തെ താങ്കൾ ഏറ്റെടുത്തത്? അതോ ഒരു നടൻ എന്ന നിലയിൽ ഏൽപ്പിച്ച കഥാപാത്രം ചെയ്തു സിനിമ ഷൂട്ട് കഴിഞ്ഞു മടങ്ങിപ്പോയ ഒരു അഭിനേതാവാണോ? ഈ സിനിമയുമായുള്ളൊരു ബന്ധത്തെക്കുറിച്ചാണ് എൻ്റെ ചോദ്യം. ആദ്യം ചോദിച്ച ചോദ്യത്തിന് എൻ്റെ ഉത്തരം, ഒരു അഭിനേതാവ് എന്നുള്ള നിലയിൽ ഞാൻ ഇതൊന്നും അറിയുന്നില്ല. ആദ്യം വാസ്തവത്തിൽ രാജീവ് വർഷങ്ങൾക്ക് മുമ്പുള്ള പരിചയമുണ്ട്, സുഹൃത്താണ്. രാജീവ് ഈ സിനിമയിലേക്ക് അനയൻ റസൂലും കഴിഞ്ഞിട്ട് ഇതിലേക്ക് എന്നെ ക്ഷണിക്കുമ്പോൾ സിനിമ കാണുമ്പോഴാണ് ഞാൻ ഇത്രയും പവർഫുള്ളായിട്ടൊരു ക്യാരക്ടറാണ് ചെയ്തതെന്നുള്ള കാര്യം പോലും ഞാൻ അറിയുന്നത്. രാജീവിൻ്റെ ഒരു സെറ്റിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് വളരെ ടോട്ടലി നമ്മൾ കണ്ട് ശീലമില്ലാത്ത സിനിമ സെറ്റാണ്. അവിടേക്കാണ്, അത് ഞാൻ അന്യൻ റസൂലിലും ശീലിച്ചിട്ടുള്ളൊരു സാധനമാണ്. അതുതന്നെയാണ് ഇവിടെ സ്റ്റീവ് ലോപ്പസിലും എത്തുമ്പോഴും സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ആക്ടർ എന്നുള്ള നിലയിൽ വളരെ ടോട്ടലി ഭയങ്കര കംഫർട്ടാവുകയും വളരെ ഫ്രീഡമായിട്ടാണ് എല്ലാ ആക്ടേഴ്സും, അത് പുതിയ ആളായാലും പഴയ ആളായാലും എത്ര എക്സ്പീരിയൻസ്ഡ് ഒരാളായാലും പുതിയ വന്നു ചേരുന്ന ഒരാളായാലും ആ സെറ്റിൽ സ്റ്റീവിലും ലോപ്പസിലും അതുണ്ട്, അച്ഛനും മകനിലും അതുണ്ട്. പുതുമുഖമായ മകനും നാടകത്തിലൂടെ വന്ന് തഴക്കവും പഴക്കവും വന്ന ലോപ്പസ് എന്ന കഥ നിങ്ങൾക്ക് രണ്ടുപേരുടെയും ഒരവസ്ഥ കൃത്യമായ ഉദാഹരണമാണ് ഈ പറഞ്ഞതിലെ. ഞാൻ ഈ ചോദിച്ച ഒരു ചോദ്യത്തിലേക്ക് ഇനി അടുത്തേക്ക് കടക്കാം. ചോദ്യങ്ങൾ തന്നെയാണ് ഇത് സിനിമ മുന്നോട്ട് വയ്ക്കുന്നത്. അതെ, സിനിമ കണ്ടിറങ്ങിയ പലരും ചോദിച്ചൊരു ചോദ്യമുണ്ട്, പലരുടെ സംശയമായിരുന്നു. ഇവനെ പലരും തിരിച്ചു വിളിക്കുന്നുണ്ട്, അച്ഛൻ മോനെ വാ, എനിക്കിനി മാറാൻ പറ്റില്ല. അമ്മ വിളിക്കുന്നു, ഇനി അവൻ അന്വേഷിച്ചു പോകുന്ന അവൻ കണ്ടിട്ടില്ലാത്ത പരിചയമില്ലാത്ത മനുഷ്യർ പറയുന്നു നീ തിരിച്ചു പോയിക്കോ, ദാ ഇപ്പുറത്തേക്ക് നടന്നു പോയി കഴിഞ്ഞാൽ മെയിൻ റോഡാണ്, അതുവഴി നടന്ന് നിന്റെ കൊളയിൽ പോവാം, നീ ഇനി ഇങ്ങോട്ട് ഇറങ്ങി വരരുത് എന്ന് പറയുന്നൊരു ഗുണ്ടയുണ്ട്. പോലീസുകാരൻ പറയുന്നുണ്ട് നീ ഇതൊന്നും അന്വേഷിക്കരുത്. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ സമൂഹം നമ്മളെ പഠിപ്പിക്കുന്ന സാധനം. ഇത് തന്നെയാണ് ഈ സിനിമ കണ്ടിട്ട് പല മനുഷ്യർക്കും തോന്നിയ സംശയവും. അവർ ചോദിക്കുന്ന സംശയം ഇതാണ്, ഇവൻ എന്തിനാണ് പിന്നെയും അപ്പനും ഗുണ്ടകളും ഒക്കെ പറഞ്ഞിട്ടും പിന്നെയും ആ ഭാഗത്ത് ഇങ്ങനെ കറങ്ങി നടക്കുന്നത്? ഇത് തന്നെയാണ് ആ സിനിമ ഉന്നയിക്കുന്ന വിഷയവും. അതായത് ഗുണ്ടയാണെങ്കിൽ പോലും അവനും ഒരു മനുഷ്യാവകാശമുണ്ട് എന്ന ഒരു വലിയ ചിന്ത സ്റ്റീവിനെ മുന്നോട്ട് നയിക്കുന്നുണ്ട്. ഉറപ്പായിട്ടും സ്റ്റീവ് വളരെ സുരക്ഷിതനായി DYSP ക്വാർട്ടേഴ്സിനകത്ത് എൻ്റെ അത്യാവശ്യം ഒരു പ്രേമമൊക്കെ ആയിട്ട് അവൻ്റെ കുന്നായ്മകളിലോട്ട് ഈ കൂട്ടുകാരുമായിട്ടുള്ള മദ്യപാനവും അത്തരം കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരുത്തൻ യൂണിവേഴ്സിറ്റി കോളേജിലേക്കുള്ള അവൻ്റെ യാത്രക്കിടയിൽ വന്നുപെടുന്ന ഒരു സംഭവത്തിനകത്ത് അവൻ പെടുകയും അവൻ പിന്നെ കാണുന്നത് അവൻ്റെ അരക്ഷിതമായൊരു ലോകമാണ്. അവൻ കണ്ട ഒരു ലോകത്തിനപ്പുറം വേറൊരു ലോകം അവൻ്റെ മുന്നിൽ തുറന്നു വരികയാണ്, അവനവിടെ സ്തംഭിച്ചു പോവുകയാണ്. സാധാരണ നമ്മുടെ ഈ പുതിയ ജനറേഷനിലെ കുട്ടികൾ ഇതൊന്നും ചിന്തിക്കാത്തവരാണ്, ഇതൊന്നും അവരെ അലട്ടാത്തതാണ് എന്ന് പറയുമ്പോഴാണ് ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പയ്യനെ നിങ്ങൾ അവതരിപ്പിച്ചത്. ഉറപ്പായിട്ടും അവിടെയാണ് രാജീവിൻ്റെ വിജയവും. രാജീവ് ഉന്നയിക്കുന്ന വിഷയം പലർക്കും മനസ്സിലാകാതെ പോകുന്ന ഇവിടെ ചോദിക്കുന്നത് ഇങ്ങനൊരു മനുഷ്യൻ യാത്ര ചെയ്യുമോ, ഇങ്ങനൊരു പയ്യൻ, പ്രത്യേകിച്ചൊരു പയ്യൻ ഈ തലമുറയിലൊരു പയ്യൻ യാത്ര ചെയ്യുമോ എന്നുള്ളതാണ്. യാത്ര ചെയ്യണം എന്നാണ് ഈ സിനിമ ആവശ്യപ്പെടുന്നത്. ഞാൻ രാജീവ് രവിയോട് ചോദിച്ചു, നിങ്ങളുടെ നായകൻ യഥാർത്ഥത്തിൽ ഒരു മൈനോറിറ്റിയുടെ പ്രതിനിധിയല്ലേ, ഒരു വലിയ യുവത്വത്തിൻ്റെ പ്രതിനിധിയാണോ? രാജീവിൻ്റെ മറുപടി, നമ്മൾ സമൂഹമാണ് ഇന്നത്തെ യുവത്വത്തെ അങ്ങനെ മാറ്റി, നിങ്ങൾ ഇതൊന്നും അറിയണ്ട, നീ ഇതൊന്നും ശ്രദ്ധിക്കേണ്ട എന്ന നിലയിൽ അവനെ മാറ്റിയത് നമ്മളാണ്. ഉറപ്പായിട്ടും അവൻ്റെ ഉള്ളിൽ അതല്ലാത്ത ഒരു മനുഷ്യനും. രാജീവായിട്ട് പലപ്പോഴും സംസാരിക്കുമ്പോൾ രാജീവ് പറയുന്നത് അച്ഛൻ നന്നായ മക്കൾ നന്നാവും. അത് രാജീവിൻ്റെ പുസ്തകം വായിക്കാത്ത തലമുറയാണ് നമ്മുടെ. പഴയ തലമുറ ഒരുപാട് വായിക്കുകയും സമൂഹത്തിന് വേണ്ടി വെട്ടേറ്റ് വീണ് കിടന്ന് ചോര പടഞ്ഞ് കിടക്കുന്ന ഒരുത്തൻ തെരുവിൽ കിടന്ന് കൈ പടഞ്ഞ് നിങ്ങൾക്ക് ചിരിക്കാൻ തോന്നുകയാണെങ്കിൽ അവനെ നോക്കി ചിരിക്കാം എന്നൊരുത്തൻ എഴുതിയിരുന്നു. അവനോട് ഒരു നെഞ്ചു പടഞ്ഞ് നിങ്ങൾക്ക് കൈ നീട്ടാൻ തോന്നും
തോന്നിയില്ലെങ്കിൽ പോലും ആ ഈ സിനിമയിൽ നിങ്ങൾ രണ്ടാമത്തെ പക്ഷമാണെങ്കിൽ ഈ സിനിമ കാണണമെന്നാണ് ഒരാൾ ഈ ഫേസ്ബുക്കിൽ എഴുതിയിരുന്ന ഒരു സാധനം. അത് ഈ സിനിമയെക്കുറിച്ചുള്ള വളരെ കൃത്യമായ സാധനമാണ്. അതായത് കുട്ടികളിൽ കൗമാരം വിട്ട് യൗവനത്തിലേക്ക് പോകുന്ന കുട്ടികളിൽ ഈ നിഷ്കളങ്കത നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്നൊരു കുറ്റബോധം അതവനെ പല കലാപങ്ങൾക്കും നയിക്കുന്നു എന്ന് പറയുന്നിടത്ത് ഒരു വലിയ അവസ്ഥ ഇന്നത്തെ യുവത്വത്തിൻ്റെ ഒരു അവസ്ഥയെ തന്നെയാണോ ഈ സിനിമ പ്രതിനിധാനം ചെയ്യുന്നത്? ഉറപ്പായിട്ടും. അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമല്ലേ? നമ്മുടെ സംശയം പലരും ചോദിച്ച ഒരു സാധനമാണ്, എന്തിനാണ് ഈ ചെറുക്കൻ പിന്നെയും പിന്നെയും എല്ലാവരും വിലക്കിയിട്ടും ഇവൻ എന്തിനാണ് ഇങ്ങനെ യാത്ര ചെയ്യുന്നത്? എന്തിനാണ് ഇവൻ ആരെയാണ് അന്വേഷിക്കുന്നത്? ഈ അന്വേഷണമാണ് നമുക്കില്ലാതെ പോകുന്നത്. നമ്മളിലേക്ക് ചുരുങ്ങാനാണ് അവൻ്റെ അച്ഛൻ ആവശ്യപ്പെടുന്നത്, അവൻ്റെ ഈ അമ്മ ആവശ്യപ്പെടുന്നത്, കൊച്ചപ്പൻ ആവശ്യപ്പെടുന്നത്. എല്ലാവരും നീ നിന്റെ കാര്യം നോക്കണം, വേറൊരുത്തിൻ്റെ കാര്യത്തിലേക്ക് പോകരുതെന്നാണ് ആവശ്യപ്പെടുന്നത്. തിരുവനന്തപുരം സ്ലാങ് നന്നായി ഉപയോഗിക്കുന്ന തിരുവനന്തപുരത്തുകാരനായ അലൻസിയർ ഈ ക്യാരക്ടറും ഈ സിനിമയും ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. ഉറപ്പായിട്ടും അതിൻ്റെ കാരണം കൂടിയുണ്ട്. ഞാൻ എൻ്റെ നാട്ടുകാരനായിട്ട് പുത്തൻതോപ്പുകാരനായിട്ടാണ് ഞാൻ ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കംഫർട്ടബിളും രാജീവിൻ്റെ സിനിമയുടെ അകത്ത് അല്ലെങ്കിൽ തന്നെ വളരെ കംഫർട്ടബിൾ. എല്ലാ ആക്ടേഴ്സും പുത്തൻതോപ്പുകാരനാണെന്ന് നിർബന്ധമൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ എല്ലാവരും കഴിഞ്ഞ സിനിമ വരുമ്പം പുത്തൻതോപ്പ് ഇല്ലല്ലോ. ഒരിക്കലും അല്ല, അത് മൊട്ടാഞ്ചേരിയും ഫോർട്ട് കൊച്ചിയും ഒക്കെയാണ്. അതെ അതെ. ഏതായാലും വളരെയധികം നന്ദി ഞങ്ങളോട് സഹകരിച്ചതിനും. സിനിമയുടെ ഗൗരവമായ ചോദ്യങ്ങളിലേക്ക് കൂടി ഇറങ്ങി നിന്നുകൊണ്ട് കഥാപാത്രത്തെ അവതരിപ്പിച്ച ഒരു നടൻ്റെ അഭിപ്രായങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടത്. ഞാൻ സ്റ്റീവ് ലോപ്പസ് എന്ന സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രത്തെ അവതരിപ്പിച്ച അലൻ സിയർ സിനിമയെക്കുറിച്ചും സിനിമയുടെ കാഴ്ചപ്പാടുകളെക്കുറിച്ചുമാണ് പ്രേക്ഷകർക്ക് മുമ്പിൽ ചുരുങ്ങിയ വാക്കുകളിൽ അവതരിപ്പിച്ചത്.